പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളും അതോടൊപ്പം തന്നെ നോമ്പുകളും ആചരണങ്ങളെല്ലാം ഒത്തിരി നടക്കാറുണ്ടല്ലോ. സ്വർഗം തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് ഒത്തിരി ഒത്തിരി ക്ലാസ്സുകൾ, ധ്യാനങ്ങളെല്ലാം നമ്മൾ മിക്കവാറും എല്ലാ ദിവസങ്ങളിലായിട്ടും അല്ലെങ്കിൽ ഏത് ധ്യാന കേന്ദ്രത്തിൽ പോയാലും നമുക്ക് കേൾക്കാൻ സാധിക്കും. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഈ ശുശ്രൂഷയിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തി പരിശുദ്ധ അമ്മയാണ്. ഏകദേശം 20 വർഷമായി പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ ആദ്യമായി ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നൊരു പ്രതിസന്ധി, ഞാൻ ചാർജ് എടുക്കാൻ ചെല്ലുന്ന ഇടവകയിൽ ഒരു കുടുംബം പരിശുദ്ധ അമ്മയെയും സഭയുമെല്ലാം ഉപേക്ഷിച്ച് പോകുകയാണെന്ന് ഒരു തീരുമാനം അറിയിച്ചു. എനിക്ക് ഒത്തിരി വേദനാജനകമായൊരു അനുഭവമായിരുന്നു. ഒരു ശുശ്രൂഷകനെന്ന നിലയിൽ ഒരു കുഞ്ഞാട് ഇടവകയിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന. എനിക്ക് ആരോടും പ്രത്യേകിച്ച് ചോദിക്കാനോ പറയാനോ ഒന്നും ഇല്ല. കാരണം തലയിൽ കിടക്കുന്ന തിയോളജികളും സെമിനാരിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പഠനങ്ങളും അതിൻ്റെ തീക്ഷ്ണതയെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇടവക വിട്ടു പോകുന്ന ഒരു കുഞ്ഞാടിനെ എങ്ങനെ തിരികെ കൊണ്ടുവരണമെന്നത് പ്രായോഗികമായിട്ട് എനിക്കറിയില്ലായിരുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരു ദേവാലയത്തിലാണ് ഞാൻ ചാർജ് എടുത്തത്. ഞാൻ ആ ദേവാലയത്തിൽ ചെന്ന് അന്ന് ഞാനിങ്ങനെയാണ് ആ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചത്: പരിശുദ്ധ അമ്മേ, പൗരോഹിത്യ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിട്ട് ഒരു കുഞ്ഞാട് സഭ വിട്ടു പോകാൻ ഇടയാകല്ലേ. കൃപ നിറഞ്ഞ മറിയമ്മേ എന്നുള്ള പ്രാർത്ഥന എത്ര പ്രാവശ്യം ചൊല്ലിയെന്ന് എനിക്കറിയില്ല. ഞാൻ ആ പ്രാർത്ഥനയിൽ വളരെ ആശ്രയിച്ച് വിശ്വസിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ചു. സ്നേഹമുള്ളവരെ, 20 വർഷമായിട്ടും ആ കുടുംബം സഭ വിട്ടു പോയില്ലെന്ന് മാത്രമല്ല, പരിശുദ്ധ അമ്മയുടെ ഒരു നല്ല പ്രേക്ഷിതരായിട്ട് ഇന്നും ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്ന വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. ഇന്ന് പലപ്പോഴും പലർക്കും മാതാവ് ഒരു ഭാരമായിട്ടോ ഒരു അസ്വസ്ഥതയായിട്ടോ അതല്ലെങ്കിൽ ഒരു അഡീഷണലായിട്ടോ അല്ലെങ്കിൽ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ മാതാവിന് സ്ഥാനം കൊടുക്കുന്നതായിട്ടൊക്കെ പലർക്കും തോന്നുകയും പലരും സഭയുടെ വിശ്വാസം ഉപേക്ഷിച്ച് മാതാവിനെ തള്ളിപ്പറഞ്ഞ് പോകുന്നത് കാണാൻ സാധിക്കും. ഞാനൊരിക്കൽ എൻ്റെ ബിഷപ്പ് ഹൗസിൽ കടന്നു ചെന്നപ്പോൾ ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്റർ കാണാനിടയായി. ഞാൻ ചോദിച്ചു, സഹോദര, താങ്കൾ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ തിരുമേനിയോടൊന്ന് സുവിശേഷം പറയാനായിട്ട് വന്നതാണ്. എനിക്ക് വളരെ കൗതുകമാണ് തോന്നിയത്. ഒരു അരമനയിൽ കയറി ഒരു തിരുമേനിയോട് സുവിശേഷം പറയാൻ തൻ്റെ ഇടം കാണിച്ച ആ പാസ്റ്ററോട് എനിക്ക് സത്യത്തിൽ വലിയ ആദരവാണ് തോന്നിയത്. ഞാൻ ചോദിച്ചു, താങ്കൾ എന്താണ് സുവിശേഷം പറഞ്ഞത്? പിതാവിനോട് പറഞ്ഞത് എന്നോടും കൂടി ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു. തിരുമേനി തന്നെ പറയുമെന്ന് പറഞ്ഞു. ഞാൻ തിരുമേനിയോട് വളരെ ഭയഭക്തിയോടെ സ്നേഹത്തോടെ ചോദിച്ചു, തിരുമേനി ഇവിടെ ഒരു പാസ്റ്റർ കടന്നു വന്നല്ലോ, അദ്ദേഹം തിരുമേനിയെ സുവിശേഷം അറിയിച്ചു എന്ന് പറഞ്ഞു. എന്ത് സുവിശേഷമാണ് തിരുമേനി അദ്ദേഹം അറിയിച്ചത്? തിരുമേനി എന്ത് മറുപടിയാണ് പറഞ്ഞത്? എനിക്ക് പെട്ടെന്ന് യൂഹാനോ തിരുമേനി വളരെ രസകരമായിട്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് സുവിശേഷം പറഞ്ഞു എന്നൊക്കെ ശരിയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞുണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എങ്കിൽ നമുക്ക് ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് ബൈബിളിലെ ഒരു വചനം ഒന്ന് വായിക്കാമെന്ന് പറഞ്ഞു. തിരുമേനി വായിപ്പിച്ച ഭാഗം ഇതായിരുന്നു, ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൽ, ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന ഭാഗമാണ്. തുടർന്ന് പാസ്റ്ററോട് പറഞ്ഞു, 10 പ്രാവശ്യം മറിയം ഭാഗ്യവതി എന്ന് ബൈബിള് നോക്കി പറയാൻ പറഞ്ഞു. സ്നേഹമുള്ളവരെ, അദ്ദേഹം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, സുവിശേഷ പ്രസംഗം അവിടെ വച്ച് ഇറങ്ങിപ്പോകുന്ന ഭാഗമാണ് ഞാൻ കണ്ടത്. ദൈവം ബൈബിളിലൂടെ മറിയത്തെ അനേക സ്ഥലത്ത് മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. അത് രഹസ്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധ പിതാക്കന്മാർ മറിയത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണല്ലോ ലുത്തിനിയ എന്ന് പറയുന്നത്. അത് ജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്, ഗോവണിയാണ്, രഹസ്യങ്ങളാണ്, അനേക
ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് മറിയത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതി മുതൽ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ സ്ത്രീ മഹത്വം ധരിച്ചതു മുതൽ മറിയത്തെക്കുറിച്ച് അനേക സ്ഥലത്ത് പറയുന്നുണ്ട്. സംഘകീർത്തനത്തിലാണ് സിയോനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നത്. സിയോൻ ദൈവം ഇറങ്ങി വസിച്ച മലയാണ്. മോശ കണ്ട മല മുതൽ ദാവീദ് പറയുന്ന സിയോൻ മുതൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും മാതാവിനെക്കുറിച്ച് അനേക പ്രതിരൂപങ്ങൾ പറയുന്നുണ്ട്. സങ്കീർത്തനം 2:6 പറയുന്നു, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിന് ജന്മം നൽകിയത്. ദൈവമാണ് മറിയത്തെ തിരഞ്ഞെടുത്തതും ദൈവമാണ് മറിയത്തിലൂടെ യേശുവിന് ജന്മം കൊടുത്തുമെന്ന് പ്രസ്താവിക്കുന്ന ഒരു വചനമാണ്. മാത്രമല്ല, സുവിശേഷം സദ്വാർത്ത ആദ്യമായി സ്വീകരിച്ചത് മറിയമെന്ന് യെശയ്യാ പ്രവചനം 41-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനം പറയുന്നത്, 41:27, ഞാൻ ആദ്യം സിയോന് ഈ വാർത്ത നൽകി, ഈ സദ്വാർത്ത ഗുഡ് ന്യൂസ് സുവിശേഷം അറിയിക്കാൻ ജെറുസലേമിലേക്ക് ഞാനൊരു ദൂതനെ അയക്കും. മംഗളവാർത്തയെക്കുറിച്ച് അതല്ലെങ്കിൽ വചനപ്പിനെക്കുറിച്ചെല്ലാം പഴയ നിയമം മുതൽ പുതിയ നിയമത്തിലെല്ലാം വളരെ വ്യക്തമായിട്ട് മാതാവിൻ്റെ സ്ഥാനത്തെക്കുറിച്ചും അറിയിപ്പിനെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. ചുരുക്കത്തിൽ, ഈ അമ്മയെ ആർക്കാണ് സ്വന്തമാക്കാൻ സാധിക്കുക? മറിയത്തെക്കുറിച്ചുള്ള കുറേ വചനങ്ങൾ നമ്മുടെ തലയിലുള്ളത് കൊണ്ടോ, മറിയം മറിയുമെന്ന് പറഞ്ഞതുകൊണ്ടോ, അതല്ലെങ്കിൽ ചിലപ്പോൾ നോമ്പുകളൊക്കെ വരുമ്പോൾ നമ്മളൊരു ഇറച്ചിയോ മീനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് മറിയത്തെ സ്വന്തമാക്കാമെന്ന് പ്രതീക്ഷിക്കരുത്. മറിയം ആരാണ്? പിതാവായ ദൈവത്തിൻ്റെ മകളാണ്. മറിയം പുത്രൻ്റെ അമ്മയാണ്. ആർക്കാണൊരു മകളെ കിട്ടുക? സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കുന്നവരാണ്, നമുക്കൊക്കെ മക്കളുണ്ടാകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പെൺകുഞ്ഞ് ഉണ്ടെന്നിരിക്കട്ടെ, ഒരു 21 വയസ്സായി അല്ലെങ്കിൽ 25 വയസ്സായി, ഈ മകളെ നമുക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം, ആ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ ആർക്കാണ് കൊടുക്കുക? ഞാനൊരപ്പൻ എന്ന നിലയിൽ ഏതെങ്കിലും ചന്തയിൽ പോയിട്ട് എനിക്കൊരു മോളെ കൊടുക്കാനുണ്ട്, നിങ്ങൾക്കാർക്കെങ്കിലും വേണമെന്ന് ഏതെങ്കിലും അപ്പൻ ചോദിക്കുമോ? ഒരിക്കലുമില്ല. സ്വന്തം മകളെ വിവാഹം ചെയ്തു കൊടുക്കണമെങ്കിൽ, ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആ അപ്പൻ അല്ലെങ്കിൽ ആ അമ്മ ചില മാനദണ്ഡങ്ങൾ വയ്ക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം, എൻ്റെ മകളെ അപമാനിക്കാത്തവന് മാത്രമേ മകളെ കൊടുക്കുകയുള്ളൂ, എൻ്റെ മകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവനെ ഞാൻ എൻ്റെ മകളെ കൊടുക്കുകയുള്ളൂ, എൻ്റെ മകള് കുടുംബത്തിലുള്ള വിവാഹം കഴിപ്പിച്ചു വിടണം, എൻ്റെ മകള് തലമുറകൾക്ക് ജന്മം കൊടുക്കുവാൻ അഭിമാനമുള്ളിടത്തായിരിക്കണം കടന്നു ചെല്ലേണ്ടത്. ചുരുക്കത്തിലൊരപ്പൻ അല്ലെങ്കിൽ ഒരു അമ്മ തൻ്റെ മകളെ പറഞ്ഞു വിടാൻ വേണ്ടി, ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇത്രമാത്രം വ്യക്തിത്വം നോക്കുമെങ്കിൽ, സ്നേഹമുള്ളവരെ, ദൈവ പിതാവ് തൻ്റെ മകളായ മറിയത്തെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ വിശ്വസ്തനും നീതിമാനും അഭിമാനമുള്ളവനും മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നുള്ള സത്യം സുവിശേഷത്തിലൂടെ നാം തിരിച്ചറിയണം. മറിയത്തെക്കുറിച്ച് ഒരുപക്ഷെ മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും സംശയമുണ്ടായത് യോസേഫിന് തന്നെയാണ്. ജോസഫിന് വിവാഹം നിശ്ചയിച്ചിരിക്കെ ഈ മറിയം തൻ്റെ ഭാര്യയാക്കാൻ വേണ്ടി അസ്വസ്ഥപ്പെടുന്ന സമയത്ത് ദൂതൻ പറയുന്ന ഒരു തിരുവചനം വളരെ ധ്യാനിക്കാൻ പറ്റിയൊരു വിഷയമാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. സ്വർഗത്തിലെ ദൈവം മറിയത്തെക്കുറിച്ചൊരു രഹസ്യം ജോസഫിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ജോസഫ്, മറിയത്തെ സ്വീകരിക്കുന്നതിന് നീ ശങ്കിക്കേണ്ട കാര്യമില്ല. സ്നേഹമുള്ളവർ, നമ്മളെന്നും സ്വർഗത്തിലേക്ക് നോക്കി ദൈവപിതാവിൽ നിന്ന് വെളിപാടുകൾ സ്വീകരിക്കാൻ പ്രാർത്ഥിക്കുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. ദൈവപിതാവ് ഒരു രഹസ്യം ഭൂമിയിലേക്ക് നൽകണമെങ്കിൽ അത് വിശ്വസ്തന്മാർക്ക് മാത്രമേ നൽകിയുള്ളൂ. അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് സൊദോം ഗൊമോറയുടെ നാശത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ദൈവസന്നിധിയിൽ വിശ്വസ്തന്മാർക്ക് മാത്രമേ, കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ എന്നല്ല വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എങ്കിൽ മറിയത്തെ സ്വന്തമാക്കാൻ ദൈവം ജോസഫിനെ തിരഞ്ഞെടുത്തുവെങ്കിൽ, ഇന്നീ കാലഘട്ടത്തിൽ മറിയം ആരാണെന്നും മറിയത്തോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും മറിയത്തിൻ്റെ സാന്നിധ്യവും സ്നേഹവും അറിയണമെങ്കിൽ ജോസഫിൻ്റെ ചില ഗുണങ്ങൾ നമ്മളൊന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ ധ്യാനിച്ചു കഴിയുമ്പോൾ നമുക്ക് ജോസഫിൻ്റെ ചില ഗുണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. 1-ാമത് പറയുന്നത് ഇങ്ങനെയാണ്, 19-ാമത്തെ വചനം പറയുന്നു,
അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാൻ ആകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായക കൊണ്ടും. മൂന്നാമത്തെ കാര്യം, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്. ഈ മൂന്ന് ഗുണങ്ങളുള്ളവന് മാത്രമേ സ്വർഗം മറിയത്തെ നൽകുകയുള്ളൂ. ഒന്ന്, നീതിമാന് മാത്രമേ മറിയത്തെ മനസ്സിലാക്കിയുള്ളൂ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-8 അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ അറിയാം, ജ്ഞാനത്തോടൊത്ത് വസിക്കുന്നത് ജ്ഞാനം മറിയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ദൈവം ഒളിപ്പിച്ചു വെച്ച നിധിയാണ്, രഹസ്യമാണ് മറിയം, ജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ജ്ഞാനത്തോടൊപ്പം മറിയത്തോടൊപ്പം ജീവിക്കുന്നവന് ലജ്ജിക്കേണ്ടി വരികയില്ല. ധൈര്യത്തോടെ ജീവിക്കാൻ പറ്റും, പക്വതയോടെ ജീവിക്കാൻ പറ്റും, വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റും, ആത്മധൈര്യത്തോടെ ജീവിക്കാൻ പറ്റും. ഇതെല്ലാം മറിയത്തിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ പരശുശ്രൂഷയിൽ മറിയം കൂടെ നടന്ന് കാണിച്ചു കൊടുത്തു. കുരിശിൻ്റെ ചുവട്ടിൽ തളർന്നു പോകാതെ തകർന്നു പോകാതെ നിന്ന മറിയം. നമ്മളൊക്കെ മറിയത്തെ പലപ്പോഴും കാണുന്നത് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ എപ്പോഴും ഒരു ബലഹീനമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സെൻറ്റി കഥാപാത്രമായിട്ടൊക്കെയാണ് പലരൊക്കെ പ്രസംഗിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത്. മറിയം അങ്ങനെയല്ല. ഞാൻ ഈ അടുത്തിടെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി. ഭാര്യയുണ്ടായിരുന്നു. ആ കുഞ്ഞിന് പനിയായതുകൊണ്ട് ഒന്ന് ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, അമ്മയുടെ അടുത്ത് കുഞ്ഞിരിക്കട്ടെ, കുറച്ചും കൂടി ആശ്വാസവും ധൈര്യവും ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് നീ ഇഞ്ചക്ഷൻ റൂമിലേക്ക് കുഞ്ഞിനുമായിട്ട് ചെല്ലാൻ പറഞ്ഞു. സ്നേഹമുള്ളവരെ, എൻ്റെ ഭാര്യ മകനുമായിട്ട് ഇഞ്ചക്ഷൻ റൂമിലേക്ക് ചെന്നപ്പോൾ കുഞ്ഞ് കൈ നീട്ടിപ്പിടിച്ചു. അവൻ ഇഞ്ചക്ഷൻ എന്താണെന്ന് വലിയ കാര്യമായിട്ട് പിടിയില്ല. ഞാനിങ്ങനെ പുറത്തുനിന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, കുഞ്ഞിനുള്ള ധൈര്യം പോലും അമ്മയ്ക്കില്ല. ഇഞ്ചക്ഷൻ വയ്ക്കാൻ വേണ്ടി സൂചി എടുക്കുമ്പോൾ തന്നെ ഭാര്യ കണ്ണിറക്കി പിടിക്കാൻ തുടങ്ങി. അത് ഇന്ന ഭാഗത്തേക്കാണ് ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകുന്നത് കണ്ടതോടെ ഭാര്യയ്ക്കാണ് അസ്വസ്ഥതയും ഭാരവും. ഒരു കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കാൻ എത്രയോ അമ്മമാരാണ് ഭയപ്പെടുന്നത്, വേണ്ടെന്ന് വെക്കുന്നത്, സാരമില്ലെന്ന് വെക്കുന്നത്. എങ്കിൽ സ്വന്തം മകനെ കുരിശിൽ തൂക്കിക്കൊല്ലുമ്പോൾ ആ കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് കുരിശ് മരണം കാണണമെങ്കിൽ അമ്മ എന്ന് പറയുന്നത് അത് തളർന്നൊരു കഥാപാത്രമല്ല, ധൈര്യമുള്ളവളാണ്, കുരിശിൻ്റെ വഴിയിൽ തൻ്റെ ഇടത്തോടെ നിന്നവളാണ്. അങ്ങനെയെങ്കിൽ ഈ ജ്ഞാനം, ഈ മറിയത്തെ സ്വന്തമാക്കിയാൽ കുരിശിൻ്റെ വഴിയിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. യേശു മാറാസിയുടെ പുസ്തകം 15:4 മറിയത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ, അവിടെയൊക്കെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ജോസഫിന് സ്വർഗത്തിലെ ദൈവം ഈ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കാൻ കാരണമായത് ജോസഫ് ഒരു നീതിമാൻ ആയതുകൊണ്ടാണ്. എന്താണ് നീതിയുടെ മാനദണ്ഡം? ആരാണൊരു നീതിമാൻ എന്ന് പറയുന്നത്? സംഘകീർത്തനം 15 നാം ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ആരാണ് നീതിമാൻ. നീതിമാനെക്കുറിച്ച് അവിടെ ഈ 5-8 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പാലിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരിക. നീതിമാന്മാർക്കാണല്ലോ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുക, ദൈവത്തോട് വിശ്വസ്തയുള്ളവർക്കാണല്ലോ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുക. സങ്കീർത്തനം 15 അതിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവേ നിൻ്റെ കൂടാരത്തിൽ ആര് കയറും? സത്യത്തിൽ ഏതാണ് ഈ കൂടാരം? ആരംഭിക്കുന്നത് തന്നെ മറിയത്തെക്കുറിച്ചാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദൈവം ഇറങ്ങി വസിച്ച ഈ മല, ഈ മറിയത്തോടൊപ്പം ആർക്ക് വസിക്കാൻ സാധിക്കും? ആദ്യം പറയുന്ന കാര്യം ഇങ്ങനെയാണ്, നിഷ്കളങ്കനായി ജീവിക്കുന്നവൻ. ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കതയുള്ളവനാണ് ജ്ഞാനത്തെ, മറിയത്തെ ലഭിക്കുക. ജ്ഞാനം 1:3-4 വചനം പറയുന്ന ഇങ്ങനെയാണ്, ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കില്ല, പാപത്തിന് അടിമപ്പെട്ട ശരീരത്തിൽ ജ്ഞാനം വസിക്കുകയില്ല. മ്ലേച്ഛതയിലും പാപത്തിൽ നടക്കുന്നൊരു ജീവിതത്തിന് മറിയത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല. തീത്തോസ് 1:15-16 പറയുന്ന ഇങ്ങനെയല്ലേ, നിർമ്മല ഹൃദയർക്കെല്ലാം നിർമ്മലമാണ്, മലിന ഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും പരിശുദ്ധമല്ല. മറിയത്തെ വിശുദ്ധമായിട്ട് കാണണമെങ്കിൽ, ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ പരിശുദ്ധമായിട്ട് കാണണമെങ്കിൽ നിഷ്കളങ്കനായി ജീവിക്കണമെന്ന് ഒന്നാമത് നമ്മെ ഓർമ്മപ്പെടുത്തും. രണ്ടാമത് പറയുന്നു, നീതി മാത്രം പ്രവർത്തിക്കുന്നവനാണ്. ജോസഫ് മറിയത്തെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ജോസഫിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ല, സത്യത്തിൽ മറിയത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് പലപ്പോഴും ചരിത്രങ്ങളും ധ്യാനിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കും. 3 പറയുന്നു, ഹൃദയം തുറന്ന് സത്യം പറയുന്നവനാണ് ദൈവം മറിയത്തെ നൽകിയുള്ളൂ. സുവിശേഷമായിക്കോട്ടെ, നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ല, തങ്ങൾക്ക് മഹത്വം കിട്ടാനല്ല, തങ്ങൾക്ക് പേര് കിട്ടാനല്ല, ക്രിസ്തുവിൻ്റെ സുവിശേഷം
നിർമ്മല മനസാക്ഷിയോടുകൂടി പ്രസംഗിക്കുന്നവനാരോ അവന് മറിയത്തെ വെളിപ്പെട്ട് കിട്ടും. പൗലോസപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ ഈ മറിയത്തെക്കുറിച്ച് എത്രയോ സ്ഥലങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. ഗലാത്യ ലേഖനത്തിലൊക്കെ കാലത്തേക്കുവെങ്കിൽ സ്ത്രീയിൽ നിന്ന് ജന്മമെടുത്ത ഈ മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാസ്ലീഹ പറയുന്നില്ലേ, ക്രിസ്തു ശരീരം ധരിച്ചു എന്ന് ഏറ്റുപറയുന്നവനാണ് ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവെന്ന്. ശരീരം ധരിക്കണമെങ്കിൽ ഒരു ശരീരം വേണം. ഇത് മറിയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലന്മാരെല്ലാം ഹൃദയം തുറന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ അവർക്ക് വെളിപ്പെട്ട് കിട്ടിയ രഹസ്യമാണ് മറിയം. ഇന്ന് ഈ കാലഘട്ടത്തിൽ സുവിശേഷം സത്യം വചനമായി വ്യാഖ്യാനിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മറിയം ആരാണെന്ന് വെളിപ്പെട്ട് കിട്ടും. വീണ്ടും പറയുന്നു, പരദൂഷണം പറയുന്നവന് മറിയത്ത് ലഭിക്കുകയില്ല. സങ്കീർത്തനം 15 രണ്ടാമത്തെ വചനം പറയുകയാണ്, പരദൂഷണം പറയുന്നവൻ കർത്താവിൻ്റെ മലയിൽ പ്രവേശിക്കില്ല. സ്നേഹമുള്ളവരെ, നാവിനെ നിയന്ത്രിക്കാത്തവന് ദൈവത്തിൻ്റെ രഹസ്യമോ മറിയത്തെ ലഭിക്കില്ല. അയൽക്കാരനെതിരെ അപവാദം പരത്താത്തവൻ, ദുഷ്ടനെ പരിഹാസ്യനായി കരുതുന്നവൻ, ദൈവഭക്തനോട് ആദരം കാണിക്കുന്നവൻ, നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുന്നവൻ, കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങാതെ ഇരിക്കുന്നവൻ, ഇങ്ങനെയുള്ളവനായിരിക്കും നീതിമാൻ. ഇങ്ങനെയുള്ളവനായിരിക്കും സ്വർഗം രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുക. നീതിമാനായ ജോസഫിന് മറിയത്തെ പിതാവാം ദൈവം ഏൽപ്പിച്ചു കൊടുക്കാൻ കാരണം ഇവനിൽ ഈ ഗുണങ്ങൾ കണ്ടതുകൊണ്ട് മാത്രമാണ്. നമുക്ക് മറിയത്തെ കിട്ടണമെങ്കിൽ ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. രണ്ട്, മറിയത്തെ സ്വന്തമാക്കാൻ ജോസഫിൽ ദൈവം കണ്ട മനോഹരമായ ഒരു സവിശേഷതയാണ്, അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട്. സ്നേഹമുള്ളവരെ, സ്വർഗരഹസ്യങ്ങൾ ഈ ഭൂമിയിലൊരു മനുഷ്യന് ലഭിക്കുന്നത് അപമാനിക്കാൻ മനസ്സില്ലാത്തവന് മാത്രമാണ്. പലപ്പോഴും കുടുംബജീവിതങ്ങൾ ആരംഭിച്ചു കഴിയുമ്പോൾ, കുടുംബജീവിതം ഇത് രസമല്ല രഹസ്യമെന്നാണ് പൗലോസപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. കുടുംബജീവിതത്തിന് മറിയത്തിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരാൻ മറിയത്തിലൂടെ നമുക്ക് സാധിക്കും. എന്നാൽ നമ്മുടെ കുടുംബജീവിതങ്ങളിൽ മറിയം പലപ്പോഴും വരുന്നില്ല. എന്തുകൊണ്ട്? ഭർത്താവിൻ്റെ കുടുംബത്തെ അപമാനിക്കാൻ തയ്യാറാകുന്ന ഭാര്യയ്ക്ക് മറിയത്തിൻ്റെ രഹസ്യമോ മറിയമോ മനസ്സിലാകില്ല. ഭാര്യയുടെ കുടുംബത്തെ ചെളിവാരിത്തേക്കാൻ ശ്രമിക്കുന്ന ഭർത്താവിന് മറിയത്തെയോ മറിയത്തിൻ്റെ രഹസ്യങ്ങളോ വെളിപ്പെടുകയില്ല. മാതാപിതാക്കളെ കുറ്റപ്പെടുത്താനോ തലമുറകളെ പരിഹസിക്കാനോ നിൽക്കുന്നവന് മറിയത്തെക്കുറിച്ചോ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചോ വെളിപാട് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു. ആകയാൽ സഹോദരങ്ങളെ, ദൈവം രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് മറ്റുള്ളവനെ അപമാനിക്കാത്തവന് മാത്രമാണ്. ഇന്ന് മറിയത്തെ അപമാനിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇത് നേരത്തെ മുൻകൂട്ടി തന്നെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീയെ വിഴുങ്ങിക്കളയാനാണ് സർപ്പം നദി പോലെ ജലം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. പിശാച് മറിയത്തിനെതിരെയായിട്ടാണ് ശക്തമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മുടെയൊക്കെ ക്രിസ്തീയ സുവിശേഷത്തിൽ നമ്മുടെ ദൗത്യം എന്താണ്? നമ്മളെല്ലാം സുവിശേഷങ്ങൾ മീഡിയ വഴി, വചനം വഴിയൊക്കെ വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നമ്മളെല്ലാം കർത്താവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, ശുശ്രൂഷ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അത് ഭരണ സംവിധാനമായാലും സുവിശേഷ വേലയാണെങ്കിലും ചാരിറ്റിയാണെങ്കിലും എല്ലാത്തിൻ്റെയും അടിസ്ഥാനം കർത്താവിൻ്റെ മഹത്വം, ദൈവിക ശുശ്രൂഷ. അടിസ്ഥാനം ഇത്രയേ ഉള്ളൂ, ആത്മാക്കളെ നേടുക, ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുക. ഇതിനാണല്ലോ നമ്മുടെ എല്ലാ ശുശ്രൂഷകളും ക്രമീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തിയെ നമുക്ക് നേടാൻ സാധിക്കുക? വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ ഭാര്യമാർക്കായിട്ടൊരു ഉപദേശം പറയുന്നുണ്ട്. ഒരു വ്യക്തിയെ നേടാൻ എങ്ങനെ സാധിക്കും? ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. തുടർന്ന് പറയുകയാണ്, ഉപദേശം കൊണ്ടല്ല ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുക, വിധേയത്വം വഴിയാണ്. എന്താണ് വിധേയത്വം എന്ന് പറയുന്നത്? ആദരവും നിഷ്കളങ്കതയും, ഈ പെരുമാറ്റം വഴിയാണ് നിങ്ങൾക്ക് അവരെ നേടാൻ സാധിക്കുക. സുവിശേഷം പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു എന്ന് പറയുന്ന ഏത് വ്യക്തിയും സ്വീകരിക്കേണ്ട രണ്ട് മാനദണ്ഡമാണ്, ഒന്ന് ആദരവ്, രണ്ട് നിഷ്കളങ്കത. ഇതാണ് മറിയത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. പിതാവാം ദൈവത്തിൻ്റെ മുമ്പാകെ ആദരവോടെ നിന്നിട്ട് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിനക്കിഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ. പിതാവിൻ്റെ വചനത്തിന് മുമ്പിലുള്ള ആദരവ്. എന്താണ് സഹോദരങ്ങളെ നിഷ്കളങ്കത എന്ന് പറയുന്നത്? ഒരു ലാഭമോ ഒരു നേട്ടമോ നോക്കാതെ മറ്റുള്ളവൻ്റെ നന്മ മാത്രം നോക്കിക്കൊണ്ടുള്ള ജീവിതമാണ് നിഷ്കളങ്കത. നമ്മൾ പലപ്പോഴും പറയാം, അവൻ നിഷ്കളങ്കനാകട്ടോ, കള്ളത്തരമൊന്നും അറിയത്തില്ല, വളഞ്ഞ ബുദ്ധിയൊന്നും അറിയത്തില്ല. യേശുവിന് മഹത്വം കൊടുക്കുകയും യേശുവിന് വേണ്ടി ജീവിക്കുകയും ചെയ്തവളാണ് മറിയം. യേശുവിനെ വളർത്തുക,
യേശുവിനെ ഉയർത്തുക, യേശുവിന് കൊടുക്കുക, ഇതാണ് മറിയത്തിൻ്റെ ഉത്തരവാദിത്വം. ഇത് രണ്ടും മറിയം നേടിയതോടുകൂടി ക്രിസ്തുവിനെ നേടാൻ സാധിച്ചു, ക്രിസ്തുവിലൂടെ ലോകം മുഴുവൻ നേടാൻ സാധിച്ചു. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഇതാ മറിയം തൻ്റെ ആത്മാവിനെ നേടാനുള്ള വഴി നമുക്ക് പറഞ്ഞു തരുന്നു. പത്രോസ് അപ്പോസ്തലനോട് ഇങ്ങനെയാണ്, നിഷ്കളങ്ക മനസ്സോടെ ആദരവോടെ ഇതാ ഒരു ആത്മാവിനെ നിങ്ങൾ സമീപിച്ചാൽ അവനെ സ്വന്തമാക്കാൻ സാധിക്കും. മറിയത്തിൻ്റെ ഈ വിശേഷണങ്ങൾ ഒരാത്മീയ ശുശ്രൂഷയിൽ നമുക്ക് ഏറ്റവും ഫലപ്രദമാണെന്ന സത്യം തിരിച്ചറിയുക. മറിയം ആരും അപമാനിച്ചിട്ടില്ല, മറിയം ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഈ അടുത്തിടെയായിട്ട് ക്രിസ്തീയ ഗാനങ്ങളിൽ മാതാവിനെക്കുറിച്ച് ഇറങ്ങിയൊരു പാട്ടിൽ വളരെ മനോഹരമായൊരു ലൈനുണ്ട്, എന്തു പറഞ്ഞാലും ആര് കുറ്റപ്പെടുത്തിയാലും പ്രാർത്ഥിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. ഇതൊരു സത്യമാണ്. ആര് കുറ്റപ്പെടുത്തിയാലും, ഏതമ്മയാണ്, നമുക്കറിയാം കുടുംബജീവിതത്തിലൊക്കെ മക്കൾ പലപ്പോഴും പറയും അമ്മ ദുഷ്ടയാണ്, അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല, അമ്മ എങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മക്കളൊക്കെ പരാതി പറയാറുണ്ട്. ചിരിച്ചുകൊണ്ട് തള്ളിക്കൊണ്ട് ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാൻ മാത്രമേ സ്നേഹമുള്ള അമ്മയ്ക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ മറിയം ആത്മാക്കളെ നേടാൻ സഹായിക്കുന്ന ഒരു ശക്തമായ ഒരു കോട്ടയാണ് സത്യം തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ ദൈവം രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്ന, മറിയത്തെ കൊടുക്കുന്ന ജോസഫിൻ്റെ മൂന്നാമത്തെ ഗുണമാണ് അവൻ ദാവീദിൻ്റെ കുടുംബത്തിൽ പിറന്നവനാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അവർ കുടുംബ ബന്ധങ്ങൾക്ക്, കുടുംബ ചരിത്രങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. യേശുവിൻ്റെ പോലും വംശാവലി പുസ്തകമൊക്കെ എഴുതിയത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. ജോസഫ് കുടുംബത്തിൽ പിറന്നവനാണ് എന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുത്ത സംവിധാനത്തിൽ തലമുറകളിലൂടെ കടന്നു വന്നവനാണ്. ഇന്ന് സഭയോട് ചേർന്ന് നിൽക്കുന്നവൻ അവനാണ് കുടുംബത്തിൽ പിറന്നവൻ. സഭയോട് ചേർന്ന് നിൽക്കുന്നവന് മാത്രമേ മറിയത്തെ ലഭിക്കുകയുള്ളൂ. സ്വർഗത്തിലെ രഹസ്യങ്ങൾ സഭയിലൂടെയാണ് വെളിപ്പെട്ട് കിട്ടുന്നത്. സഭയിൽ നിന്ന് മാറിയാൽ, സഭയിൽ നിന്ന് വിട്ടുനിന്നാൽ മറിയത്തെ ഒരിക്കലും ലഭിക്കുകയില്ല. പരിശുദ്ധ സഭയിൽ മാതാവിനെക്കുറിച്ച് പറയുന്ന ഇങ്ങനെയാണ്, സഭയുടെ അമ്മയാണ്. ക്രിസ്തുവിൻ്റെ അമ്മയാണ് മറിയമെങ്കിൽ സഭയുടെ അമ്മയാണ്. ക്രിസ്തുവിനെക്കുറിച്ച്, സഭയെക്കുറിച്ചുള്ള ബന്ധം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഇങ്ങനെയാണ്, സഭ ശരീരമാണെങ്കിൽ ക്രിസ്തു തലയാണ്. ശരീരവും തലയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജീവിതം ജീവനും ഉണ്ടാകുകയുള്ളൂ. ഈ ജീവനും ജീവിതവും നൽകിയത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഭയുടെ ഗാത്രമെന്ന, സഭയുടെ അംഗമെന്ന നിലയിൽ മറിയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗത്തിലെ രഹസ്യങ്ങൾ നേടാൻ സാധിക്കട്ടെ. മറിയത്തിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികൾ നേരിടാൻ നമുക്ക് സാധിക്കട്ടെ. മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ മാനസാന്തരം ഉറപ്പാണ്. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഏത് ധ്യാന പ്രസംഗങ്ങളിലാണെങ്കിലും മറിയത്തെക്കുറിച്ച് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ പലപ്പോഴും ധ്യാനിക്കാറുമുണ്ട്. മദ്യപാനിയായ എൻ്റെ പിതാവ് കുടുംബത്തിൽ സമാധാനം സന്തോഷമുണ്ടാകാതിരുന്ന അനേക നാളിലൂടെ കടന്നുപോയപ്പോൾ, എൻ്റെ അമ്മ, അന്ന് അമ്മയ്ക്കറിയാവുന്ന ദൈവശാസ്ത്രം മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു. പലപ്പോഴും കുടിച്ചു വരുന്ന അപ്പൻ വീട്ടിൽ വരുമ്പോൾ, അസ്വസ്ഥതകളും ഭാരങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു കീറപ്പായിട്ട് മുട്ടുകുത്തി ഞങ്ങൾ അഞ്ചു പേരെയും മുട്ടുകുത്തിച്ച് നിർത്തിക്കൊണ്ട് മാതാവിൻ്റെ ലുത്തിനിയ ചൊല്ലിപ്പിക്കും. അതിൻ്റെ അവസാനത്തെ വാക്ക് ഇങ്ങനെയാണ് പറയുന്നത്, കനിക മറിയാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ള ഭാഗത്ത് ഞങ്ങളുടെ അപ്പച്ചന് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് തിരുത്തി ചൊല്ലിക്കുമാറുന്നു. വർഷങ്ങളോളം പ്രാർത്ഥനകൾ ചൊല്ലി. സ്നേഹമുള്ളവരെ, അപ്പൻ്റെ മദ്യപാനം മാറി ഞാനിന്നൊരു പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ എൻ്റെ ദൈവം എന്നെ ഇടയാക്കി. സത്യത്തിൽ മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ, നമ്മുടെ മരണത്തിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ നമ്മുടെ തലമുറയിൽ ആ സമർപ്പിക്കപ്പെട്ട ജീവിതത്തെ മറിയം സ്വർഗത്തിൽ എത്തിക്കും. നമ്മൾ സഭയിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, കന്യകയായ ദൈവമാതാവേ, നിനക്ക് ദൈവസന്നിധിയിലുള്ള ധൈര്യമായ പ്രവേശനം, അങ്ങനൊരു അവകാശം മറിയത്തിനുണ്ട്. ബൈബിളിൽ പോലും എസ്തേർ രാജ്ഞിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അഹശ്വേരോശ് രാജാവിൻ്റെ രാജകൊട്ടാരത്തിൽ പോകാൻ ഉപവാസമെടുത്ത് നോമ്പെടുത്ത് കൂട്ടുകാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ശേഷമാണ് ഒരു തിന്മയെ ഇല്ലാതാക്കാൻ അവൾക്ക് കടന്നു ചെല്ലാൻ സാധിച്ചത്. എന്നാൽ മറിയത്തിന് അങ്ങനെയല്ല. നമ്മുടെ കുടുംബത്തിലും സഭാജീവിതത്തിലൊക്കെ പിശാചിനെ തകർക്കുവാൻ ഈ അമ്മയ്ക്ക് ദൈവസന്നിധിയിൽ ധൈര്യമായ പ്രവേശനമുണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറിയത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ,
മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഈ സുവിശേഷം നമ്മെ സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തർക്ക് മാത്രമേ മറിയത്തെ നൽകിയുള്ളൂ. പിതാവാം ദൈവം തൻ്റെ മകളെ ആർക്കും വേണ്ടി വലിച്ചെറിയാൻ ഉദ്ദേശിക്കുന്നവനല്ല. പിതാവാം ദൈവം തൻ്റെ മകളെ അനാഥിയായിട്ട് വിടുന്നവൻ അല്ല. പിതാവാം ദൈവം തൻ്റെ മകളെ ഏറ്റവും യോഗ്യനായവന്, വിശ്വസ്തയോടെ മറ്റുള്ളവരെ അപമാനിക്കാത്ത കുടുംബത്തിൽ പിറന്നവന് മാത്രമേ നൽകുകയുള്ളൂ സത്യം നാം തിരിച്ചറിയുക. മറിയത്തെ സ്വന്തമാക്കാൻ നീതിബോധമുള്ളവരും സഭയോട് ചേർന്ന് നിൽക്കുന്നവരും മറ്റുള്ളവരെ അപമാനിക്കാത്തവരുമായി തീരുവാൻ ഈ സുവിശേഷം നമ്മൾക്ക് ഇടയാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.